ബഹുമാനപ്പെട്ട അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ബഹുമാനപ്പെട്ട അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്ന, ഞങ്ങളൊരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ നിസ്കരിക്കാൻ നിൽക്കുകയാണ്. ഹബീബിന്റെ കൂടെ ഞങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുന്നു. അപ്പോഴാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരൽപ്പം ഒന്ന് മുന്നോട്ട് നിന്നു. ഫതഖദ്ദമ ഖലീല, അള്ളാഹുവിന്റെ ഹബീബ് ഒരൽപ്പം മുന്നോട്ട് നിന്നു. സുമ്മതനാവല ഷൈആ ലിയഖുദഹു, പിന്നെ എന്തോ പിടിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ ശ്രമിക്കുന്നത് പോലെ ഞങ്ങൾ കണ്ട്. ഇതെപ്പോഴാ? നിസ്കാരത്തിലാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഞങ്ങളൊരു നിസ്കാരത്തിലാണ്. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു ഹദീസ് പറയുന്നത്, അബൂ ഖതാദയല്ല, അബൂ ഖതാദയെ തൊട്ട് മറ്റൊരു ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നു, അത് പിന്നീട് വായിക്കാം. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ദുഹ്ർ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ സംഭവം. അള്ളാഹുവിന്റെ റസൂൽ ഒരൽപ്പോ അള്ളാഹുവിന്റെ ഹബീബ് മുന്നോട്ടങ്ങ് കയറി, ഞങ്ങളും അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഒരനക്കം മുമ്പോട്ടങ്ങ് കയറി. ഇമാമു പോയപ്പോ മൗമൂമിങ്ങളും അങ്ങ് പോയി. ഇമാം ഒരനക്കം കയറിയപ്പോ മൗമൂമിങ്ങളാ ഞങ്ങളും കയറി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിസ്കാരത്തിൽ അങ്ങനെ ചെയ്തപ്പോ അത് വെറും ചെയ്തു എന്നുള്ളൂ. അങ്ങോട്ട് കയറി. പിന്നെ എന്തോ എടുക്കാൻ പിടിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് ശ്രമിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി. കയ്യിങ്ങ് നീട്ടി എന്തോ പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്പം പിന്നോട്ട് ഇങ്ങോട്ട് തന്നെ നിന്ന് കയറിയിടത്തേക്ക് തന്നെ പിന്നോട്ട് തന്നെ ഇങ്ങോട്ട് മാറി നിന്നു അള്ളാഹുവിന്റെ ഹബീബ്. ഞങ്ങളും പിന്നോട്ട് മാറി നിന്നു. അള്ളാഹുവിന്റെ ഹബീബ് നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയപ്പോ, നിസ്കാരം കഴിഞ്ഞപ്പോ, ബഹുമാനപ്പെട്ട തങ്ങളോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? അല്ലാഹുവിന്റെ ഹബീബേ, ഇന്ന് നിങ്ങൾ നിസ്കാരത്തിൽ ചില അസാധാരണ കാര്യങ്ങൾ ചെയ്തു പോയല്ലോ നബിയെ. ചില സംഗതികളൊക്കെ നിങ്ങൾ നിസ്കാരത്തിൽ ചെയ്തു. മാ കുന്ത തസ്നഉഹു, നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു നബിയെ? നിങ്ങൾ ഇന്ന് നിസ്കാരത്തിൽ ചിലതൊക്കെ ചെയ്തു, നിങ്ങൾ എന്തായിരുന്നു നബിയെ അപ്പോൾ ചെയ്തിരുന്നത് എന്ന് ഞങ്ങളോട് പറയണോ? കാല, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്നഹു ഉരിദത്ത് അലയ്യൽ ജന്ന, ഇന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ സഹാബ, എനിക്ക് അല്ലാഹു സ്വർഗം സമർപ്പിച്ചു, എനിക്ക് സ്വർഗം സമർപ്പിക്കപ്പെട്ടു സഹാബ. ഈ ഭൂമിയിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗത്തിന്റെ ചിത്രം കാണുന്നത് നമുക്ക് കഴിഞ്ഞതല്ല, നമുക്ക് അനുഭവപ്പെട്ടതല്ല, നമുക്ക് അനുഭവപ്പെടുമെന്ന് തോന്നുന്നതല്ല. അള്ളാഹുവിന്റെ ഹബീബ് ഭൂമി ലോകത്ത് വെച്ച് സ്വർഗം ഇങ്ങനെ കാണുകയാണ് നിസ്കരിക്കുമ്പോ. ബഹുമാനപ്പെട്ട റസൂലുള്ള പറഞ്ഞു, ഞാൻ നിസ്കരിക്കുമ്പോ ഇന്നഹു ഉരിദത്ത് അലയ്യൽ ജന്ന, എനിക്ക് സ്വർഗം സമർപ്പിക്കപ്പെട്ടു. സ്വർഗം മാത്രമല്ല കാണിച്ചത്, വമാ ഫീഹാ മിനസ് സഹ്റ വന്നദ്റ, വമാ ഫീഹാ മിനസ് സഹ്റതി വന്നദ്റതി, ആ സ്വർഗത്തിലുള്ള പ്രഭയും ആ സ്വർഗത്തിന്റെ പ്രൗഢിയും ആ സ്വർഗത്തിന്റെ അന്തസ്സും അതൊക്കെ എനിക്കിങ്ങനെ കാണിച്ചു തന്നു. ഭംഗിയുള്ള സ്വർഗം, ആ സ്വർഗീയ ആരാമം ഞാൻ കണ്ടു സഹാബ. കണ്ട സമയത്ത് ഫതനാവൽതു മിൻഹാ ഖിതുഫം മിൻ ഉനബിൽ ആതിയ കുംബി, റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, ഇത് നിങ്ങൾ കാണുന്നില്ലല്ലോ, എനിക്ക് വല്ലാത്ത വിഷമം. പഠിച്ചവനെ, ഭൂമിയിൽ നിന്ന് സ്വർഗത്തിന്റെ ചിത്രം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അത് കാണിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. എന്റെ സുദ്ദീഖിനൊന്ന് കാണിക്കാൻ, എന്റെ ഉമറിനൊന്ന് കാണിക്കാൻ, എന്റെ ജാബിറിനൊന്ന് കാണിക്കാൻ, ഉബയ്യുബിനു കഅബിനൊന്ന് കാണിക്കാൻ സഹാബ. ഞാൻ ഉടനെ തന്നെ ഒരു മുന്തിരിക്കൊല ഇങ്ങ് പൊട്ടിക്കാൻ വേണ്ടി കയ്യിങ്ങ് നീട്ടി. ഒരു മുന്തിരി കൊല പൊട്ടിക്കാൻ വേണ്ടി ഞാൻ കയ്യിങ്ങ് നീട്ടി. ലിയാത്തിയ കുംബിഹി, എന്തിനു എന്നറിയോ? ആ മുന്തിരിക്കൊല നിങ്ങൾക്ക് തരാൻ സഹാബ. ആ മുന്തിരിക്കൊല നിങ്ങൾക്ക് തരണമെന്ന് കരുതിയിട്ട് ഞാൻ ആ മുന്തിരിക്കൊല ഇങ്ങ് പിടിച്ചു.
പിടിച്ചപ്പോഴേക്ക് ഫഹീല ബൈനീ വ ബൈനഹു, എന്റെയും മുന്തിരിക്കുലയുടെയും ഇടയിൽ കർട്ടൻ വീണുപോയി. അപ്പോഴേക്ക് സ്വർഗം കാണാനില്ല. ഫഹീല ബൈനീ വ ബൈന, അപ്പോഴേക്ക് എന്റെയും ആ മുന്തിരിക്കുലയുടെയും ഇടയിൽ കർട്ടൻ വീണു, മറ വീണു, എനിക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സഹാബ നിങ്ങൾ എന്തു ചിന്തിച്ചു? ആ ഒരു കൊല മുന്തിരി എങ്ങാനും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ, വലൗ അതൈതുക്കും ബിഹി, ആ ഒരു കുല മുന്തിരി എനിക്ക് നിങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ലഅകല മിൻഹു മം ബൈന സമാഇ വൽ അർദ്, ആകാശ ഭൂമികളിലുള്ള മുഴുവൻ ആളുകൾ കഴിച്ചാലും അത് ബാക്കിയാകുമായിരുന്നു. സഹാബ മുഴുവൻ ആളുകൾക്ക് തിന്നാനുണ്ടാകുമായിരുന്നു ആ ഒരൊറ്റ മുന്തിരിക്കൊല. അത്രയും സമൃദ്ധമാണ് കേട്ടോ അത്. ലായം കുസൂനഹു, തിന്നാലും തിന്നാലും ആ കുല തീരില്ല. കാരണം എന്തുകൊണ്ടാ? ഹബീബ് മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്, സ്വർഗത്തിലെ പഴങ്ങളുടെ കുലയുടെ അവസ്ഥ എന്താണെന്നറിയോ? റസൂലുള്ള പറഞ്ഞു, കുല്ലമാ ഖതഫ മിൻഹാ സമറതൻ ആദഹുനാക സമറതൻ നുഖ്റാ. ഹബീബ് പറഞ്ഞു, സ്വർഗത്തിലെ ആ പഴങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരു പഴം ഇങ്ങ് പറിച്ചെടുക്കുന്നത് എപ്പോഴാണോ ഉടനെ തന്നെ പുതിയ ഒരു പഴം അവിടെ ഉണ്ടായിട്ടുണ്ടാകും എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ മത്സരിച്ച് പറിച്ചിട്ട് കാര്യമില്ല, അത് തീരാൻ പോകുന്നതല്ല. ആ ഒരു കുല എനിക്കിങ്ങ് കൊണ്ടുവരാൻ സാധിച്ചിരുന്നെങ്കിൽ, അള്ളാഹുവിൻ്റെ ഹബീബ് ഇതാ ഇവരുടെ മുമ്പിൽ ആവേശഭരിതനായി അവതരിപ്പിക്കുകയാണ്. പക്ഷേ തൽക്കാലം അള്ളാഹുവിനൊരു തീരുമാനമുണ്ട്, ഈ ഭൂമിലോകത്ത് വെച്ചത് കാണിക്കണ്ട. ഹബീബ് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ കഴിയുന്നവൻ അവനു മാത്രമേ ഇത് തിന്നാൻ കൂടൂ. അല്ലാഹു നാളെ നമുക്ക് സ്വർഗീയ ലോകത്ത് ഇതൊക്കെ ആസ്വദിക്കാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ. അപ്പോൾ എല്ലാ തോട്ടവുമുണ്ട്, എല്ലാ പഴവുമുണ്ട്, അത് കുറച്ചല്ല, ഇഷ്ടം പോലെയുണ്ട്, ധാരാളമുണ്ട്, ധാരാളമുണ്ട്, ഇഷ്ടം പോലെ. നിങ്ങൾ തിന്നു തിന്നു മടുക്കാൻ മാത്രം തന്നെ നിങ്ങൾക്കവിടെയുണ്ട്. കണ്ടാൽ ഒരുപോലെ നിൽക്കും, കണ്ടാൽ എല്ലാ പഴങ്ങളും ഒരേ കുലയിലുള്ള പഴങ്ങൾ. ഒരു മുന്തിരിക്കുല, അതിൽ നിന്നൊരു മുന്തിരി പൊട്ടിച്ച് തിന്നാൽ കാണുമ്പം ഒരേ കോലമാണ്, രൂപമാണ്, സദൃശ രൂപമാണ്. പക്ഷേ ടേസ്റ്റിൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്ന, കുല്ലമാ റുസിഖു മിൻഹാ മിൻ സമറതിൻ, കുല്ലമാ റുസിഖു മിൻഹാ മിൻ സമറതിൻ, അവർക്ക് ഓരോ പഴങ്ങൾ നൽകപ്പെടുമ്പോഴും, റിസ്ഖൻ ഭക്ഷണമായ ഓരോ പഴങ്ങൾ നൽകപ്പെടുമ്പോഴും, കാലു അവർ പറയും, ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബൽ, ഇത് നമുക്ക് മുമ്പ് തന്ന പഴം തന്നെയാണല്ലോ എന്ന് പറയുമ്പോൾ, തൂബിഹി മുതഷാബിഹ, സദൃശ്യമായിട്ടാണ് അവർക്കത് കൊടുക്കപ്പെട്ടത്. പക്ഷേ തിന്നുന്ന സമയത്ത് അവർ പറയും, അല്ല, കൊടുപ്പ് കൊടുക്കുമ്പോൾ അങ്ങനെ പറയും, പക്ഷേ തിന്നുമ്പോൾ അവർ പറയും, ടേസ്റ്റിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ, ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ. എന്നാൽ നേരത്തെ ആസ്വദിച്ച അതേ ടേസ്റ്റ് തന്നെ കിട്ടണോ? അതും സാധ്യമാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഹദീസിൽ പഠിപ്പിക്കുന്ന ഇതാണ് സ്വർഗീയ ലോകം, ഇതാണ് സ്വർഗീയ ലോകം. സ്വർഗലോകത്തെ കുറിച്ച് എന്ന് പറഞ്ഞ ഒരൊറ്റ പദപ്രയോഗത്തിൽ അള്ളാഹു ഇതെല്ലാം ഒതുക്കി വെച്ചിരിക്കുന്നു.